ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീരിയലായ നമ്മുടെ അമ്മയറിയാതെ സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാട്ടോ. ഇന്ന് ഭയങ്കരയേറെ റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് വിനീതിന്റെ കുറെ ചിരിയൊക്കെ ഉണ്ട്, നല്ല രസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ അമ്പാടിയും അലീനയും ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ പീറ്റർ എന്ന പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ അമ്പാടിയുടെ ഒപ്പം വരുന്ന അമ്മാവന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ രാത്രിയിൽ, ഈ കല്യാണം ഉറപ്പീര് സമയത്തിന്റെ ഈ രാത്രിയിൽ. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് പീറ്റർ അലീനയോട് പറയുന്നതാണ്, മോളെ എന്തായാലും നീ അമ്പാടിയെ വിളിക്കാനുണ്ടല്ലോ, അത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അമ്പാടി വരട്ടെ, അമ്പാടി വന്ന് മോളെ കാണട്ടെ. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയല്ലേ മോളെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. മോള് വേറെ എങ്ങും പോകും എന്നുള്ളൊരു വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിപ്പം അടുത്ത് തന്നെയാണല്ലോ, ഇവിടെ തന്നെയാണല്ലോ, അതിൻ്റെതായ സന്തോഷവും കാര്യങ്ങളും ഒത്തിരിയുണ്ട് മോളെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷമാണ് മോളുടെ വിവാഹം. അതിനുവേണ്ടി പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും അമ്പാടി വരട്ടെ, അമ്പാടി വന്നതിന് ശേഷം ഞാൻ പള്ളിയിലേക്ക് പോവാം. മോളേതായാലും അമ്പാടിയോട് വരാമെന്ന് പറ, എന്തായാലും കാണാൻ ആഗ്രഹിച്ചല്ലേ, അത് മുടക്കണ്ട എന്ന് തന്നെ പറഞ്ഞ് പീറ്റർ പുറത്തേക്ക് അങ്ങ് ഇറങ്ങുന്നു. അപ്പോൾ ഫോണെടുത്ത് അലീന നേരെ അമ്പാടിയെ വിളിക്കുകയാണ്. അമ്പാടി അവിടെ ഫോൺ, അമ്പാടി അവിടെ ടീച്ചറെ തന്നെ സ്വപ്നം കണ്ട് കട്ടിലയിൽ ഇങ്ങനെ എങ്ങോട്ടോ നോക്കി അലങ്ങാണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. അമ്പാടി ചാടിയെടുത്ത്, ആ ടീച്ചറെ, എന്നെ ഉണ്ട് ടീച്ചറെ, ഞാനിപ്പോൾ ടീച്ചറിനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു ടീച്ചറെ. ആഹാ, ആലോചിച്ച് കിടക്കുകയായിരുന്നു, എന്നാൽ പിന്നെ ഇങ്ങ് പോരെ. അതെന്താ ടീച്ചറെ, എന്നെ കാണാൻ അത്രയേറെ ധൃതിയായോ? അത്രയേറെ ധൃതിയായിട്ടൊന്നും അല്ല, ഇങ്ങ് പോരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാ, അതെന്നെ ടീച്ചറെ, എന്നെ വിവാഹ എന്നെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കാണണമെന്ന് ഇത്രയേറെ ആഗ്രഹമാണോ ടീച്ചറിന്? ഓഹോ, അതുകൊണ്ടല്ല, മാഷൊരു പണിയൊപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. ആഹാ, എന്തു പണി, എനിക്ക് മനസ്സിലായില്ല. ഇല്ലേ, ആ ജ്വല്ലറിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ. ആ ജ്വല്ലറിക്കകത്ത് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയ മോതിരം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതിങ്ങ് എടുത്തോണ്ട് പോരെ. ഏതായാലും ഞാൻ അമ്പാടിക്കിടണ്ടെങ്കിലും കൂടിയാണ് അമ്പാടി എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഒന്ന് പള്ളിയിൽ കൊടുത്തൊന്ന് പൂജിക്കാമൊക്കെ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് കൊണ്ടുപോയല്ലേ എന്ന് ചോദിക്കുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല, അന്നൊന്ന് നോക്കിയേ. പെട്ടെന്ന് തന്നെ അമ്പാടി ഇറങ്ങി മോതിരമെല്ലാം എടുത്ത് നോക്കിയാണ്. ഓ, ഇപ്പോഴാണ് ടീച്ചറെ ഞാൻ കണ്ടത്. അല്ല, ഞാനിനി രാവിലെ വരുമ്പം ഇത് കൊണ്ടുവന്നാൽ പോരെ? ഓ, അങ്ങനെ കൊണ്ടുവന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാൽ മതി. അല്ല ടീച്ചറിന് ഇനി എന്നെ കാണണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഏയ്, എനിക്ക് കാണണമെന്നില്ലെന്നേ. അമ്പാടി, രാവിലെ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. അല്ല ടീച്ചറെ, എന്നെ വിളിച്ചത് തന്നെ ടീച്ചറിനെ എന്നെ കാണാനായിട്ടല്ലേ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അങ്ങനെ ധൃതിയൊന്നും പിടിച്ച് കൊണ്ടുവരണ്ട അമ്പാടി, അവിടെ വെച്ചേരെ, കുഴപ്പമില്ല, നാളെ പൂജിച്ചോളാം. അല്ല, ഞാൻ തോലി സമ്മതിച്ചു ടീച്ചറെ, ഇനി ഞാൻ തോറ്റു തന്നില്ല എന്നുള്ളൊരു കാര്യം ടീച്ചറെ ഏതായാലും പറയണ്ട. ഞാൻ തോറ്റു എൻ്റെ ടീച്ചറെ, ഞാൻ ഏതായാലും ടീച്ചറിനെ കാണാൻ വരിക. എനിക്കെന്തായാലും ടീച്ചറിനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്നാൽ പിന്നെ ഇങ്ങ് പോരേനെ, അധികം നേരം എന്തിനാ നിൽക്കുന്നത്? എന്നതേ, ഞാൻ ഇപ്പം ഇറങ്ങി ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് അമ്പാടി ആ മോതിരവും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒരു കവറിലിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ അമ്മാവ് ശങ്കരമ്മാവ് അവിടുത്തെ കാര്യസ്ഥൻ അടിച്ച് കോൺതെറ്റി അവിടുത്തെ ബെഡിൽ കിടക്കുകയാണ്. അമ്പാടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാണാവോ ഈ രാത്രി യാത്ര എന്ന് ചോദിക്കുന്നു. ആ കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിടക്കുന്നവരോട് പറയാനായിട്ട് എനിക്ക് മനസ്സില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്പാടിയുടെ അമ്മയും ഇറങ്ങി, എങ്ങോട്ടാ മോനെ? അതെ, ഞാൻ ടീച്ചറിനെ കാണാനായിട്ട് വന്നു. ഈ രാത്രിയിലോ? നാളെ നിങ്ങളുടെ വിവാഹ നിശ്ചയമല്ലേ, അതിന് ഈ രാത്രി തന്നെ പോകുന്നു. അമ്മേ, അതല്ല അമ്മേ, ഈ മോതിരം കൊണ്ടേ കൊടുക്കണം. ആ മോതിരം ടീച്ചറിൻ്റെ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, രണ്ട് മോതിരം കൂടി എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ അവർക്ക് എന്തോ കാര്യത്തിനൊക്കെയാണ്. ഓഹോ, ഇതൊക്കെ ഒരു നാടകം, ഇപ്പം പ്രേമിക്കുന്നവരുടെ കാര്യമല്ലേ ഇതല്ല, ഇതിൻ്റെ അപ്പുറമൊക്കെ കാണേണ്ടതായിട്ട് വരും എന്ന് തന്നെ പറയും. അമ്മേ, ദേ പറയുന്നത് കേട്ടോ, പറയുന്നത് കേട്ടോ, അമ്മ ഇതിനൊന്നും അനുവദിക്കാറില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ അമ്മ ഇത്രയേറെ അനുവദിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല മോനെ, ശങ്കരൻ എന്നും രാത്രി ഒരു പെഗ് കഴിക്കാറുണ്ട്. ഇന്ന് നാളെ മോൻ്റെ കല്യാണമായതിൻ്റെ പേരിൽ, നാളെ മോൻ്റെ വിവാഹ നിശ്ചയമായതിൻ്റെ പേരിൽ രണ്ടെണ്ണം കൂടുതൽ അഴിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കഴിച്ചപ്പോൾ ഇച്ചിരി പൂസായിപ്പോയി, അത്രയേ ഉള്ളൂന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല ശങ്കര, അതേനെ ഇപ്പോഴത്തേക്ക് എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. അമ്മേ, ഇത് വേറെ ഒന്നും കൊണ്ടല്ല, പൂജ അവർക്ക് പള്ളിയിൽ കൊടുത്ത് പൂജിക്കണമെന്നൊക്കെയോ? പള്ളിയിൽ കൊടുത്ത് പൂജിക്കാനോ? അമ്പലത്തിലാണോ പൂജിക്കുന്നത്? പള്ളിയിലാണോ പൂജിക്കുന്നത് മോനെ? അത് പള്ളിയിലും അമ്പലത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടില്ലേ ചേച്ചി, ഉരുണ്ട് കളിക്കുന്നത്. ഇത് അതൊന്നും അല്ല, ഇതിപ്പം പൂജിക്കുന്നത് മോതിരമാണോ?
കെട്ടാൻ പോകുന്ന പെണ്ണിനെയാണോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങൾ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുള്ളൂ കേട്ടോ. എന്നാ പിന്നെ ഞാനും വരാം, വരണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഈ കോലത്തിൽ അങ്ങ് കൊണ്ടുപോയാലേ നല്ല രസമായിരിക്കും. ശങ്കരൻ പോകണ്ടെന്ന്, ശങ്കരൻ ഇവിടെ നിന്നു, അവൻ പോയിട്ട് വരട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. അവൻ ശരി മോനെ പോയിട്ട് വാ, പെട്ടെന്ന് പോയിട്ട് വാ എന്ന് തന്നെ പറയുകയാണ്. അമ്പാടി അങ്ങനെ മോതിരവുമായിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശങ്കരൻ ഈ പിള്ളേരൊക്കെ എത്രമാത്രം ധൃതി പിടിച്ചാ കാണാനായിട്ട് ഓടുന്നേ എന്നൊന്ന് നോക്കിക്കേ, ഇത് മോതിരത്തിന്റെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് ശങ്കരൻ പയ്യെ മുറ്റത്തേക്ക് ഇറങ്ങുന്നതായിട്ടാ കാണിച്ചത്. പിന്നീട് അമ്പാടി കാറിൽ യാത്ര ചെയ്യുന്നു. അമ്പാടി കാറിൽ യാത്ര ചെയ്ത് അങ്ങ് പോകുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അളീനയോട് സംസാരിക്കുന്നത് പീറ്ററും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു. പീറ്ററും കേട്ടത് ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ അമ്പാടി അങ്ങോട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോഴേക്കും അലീനയുടെ കോൾ വരികയാണ്. അമ്പാടി ഇറങ്ങിയോ, എത്താറായോ, ഞാൻ ഇപ്പം എത്തേണ്ടി ഇത്ര, എന്താ എന്നെ കാണാൻ കൊതിയായോ, പിന്നെ പോവാൻ പാടി. അമ്പാടി കാണാൻ കൊതിയായിട്ടില്ല, ആ മോതിരം പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് വേണം പപ്പയ്ക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട്, ആ മോതിരം കൊണ്ട് വേണം പോകാനായിട്ട്, അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്ന് പറയും. ഓ അങ്ങനെയാണോ, അല്ല ഞാനങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ പോരാനായിട്ട് ഇറങ്ങിയതാ. ആര്? അവിടെ ശങ്കരൻ മാമ. അയ്യോ അന്ന് കൊണ്ടുവരാൻ പോലായിരുന്നു കിളവൻ, നാല് കാലയിലായിരുന്നു കുളിച്ച് വെളിവില്ലാതെ നിൽക്കുന്നത്. കിളവനിപ്പം നമ്മുടെ കൂടെ വരണമെന്ന് പോലും, ഞാനിപ്പോൾ കൊണ്ടുവരാം. അയ്യോ പാവം, ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടില്ലേ എന്നെ കൊണ്ട്. എന്നിട്ട് വേണമല്ലേ ടീച്ചറെ നമ്മുടെ സ്വർഗത്തിലെ കട്ടുമ്പായിട്ടിരിക്കാൻ എന്ന് ചോദിക്കുമ്പം, പിന്നീട് കാണിക്കുന്ന ശങ്കരൻ മാമ അടിച്ച് കോണ് തെറ്റി അമ്പാടി അറിയാതെ അമ്പാടിയുടെ കാറിന്റെ പിന്നിലത്തെ സീറ്റിൽ കയറി ഒളിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആള് നിന്ന് ചിരിക്കുകയാണ്. അമ്പടെ കള്ള, അപ്പം നിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു അല്ലേ എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നു. അപ്പൊ പീറ്റർ അവിടെ അലീനയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അലീനയോട് ചോദിക്കുകയാണ്, മോളെ അമ്പാടി ഇങ്ങ് എത്തിയില്ലെന്ന് ചോദിക്കുന്നു. അലീനയാണെങ്കിൽ മുറ്റത്തിറങ്ങിയെന്ന് അമ്പാടിയുടെ കാർ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് പീറ്ററുടെ ഈ ചോദ്യം. പറഞ്ഞു, അമ്പാടി ഇപ്പൊ വരാം, ഇവിടെ ഇപ്പൊ ഇവിടെ എത്തി എന്നാ പറഞ്ഞു. അതാ ഞാൻ പപ്പ ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. പപ്പ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ? അതെ. അമ്പാടി വന്നതിന് ശേഷം പോകാനാ വിചാരിച്ച്. ഏതായാലും ഞാൻ നേരത്തെ പോവുക മോളെ. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ അങ്ങ് പോയേക്കാന്ന് ഓർത്താ. അയ്യോ പപ്പ അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും കുഴപ്പമില്ല മോളെ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ ഇപ്പം നടക്കാനായിട്ട് പോകുന്നത്? എൻ്റെ മോളുടെ വിവാഹം. എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം, അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് വിവാഹം ഇപ്പം നിശ്ചയമാണ് നടക്കുന്നത്. അടുത്തത് വിവാഹത്തിലേക്ക് എത്താൻ ഒത്തിരി കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം, അച്ഛനായിട്ട് കുറച്ച് സംസാരിക്കണം. അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളുണ്ട് മോളെ. ഞാനേതായാലും പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്പാടിയുടെ കാറ് ദേണ്ട വരുന്നു. അമ്പാടിയുടെ കാർ കണ്ടതും ദേ അലീന ടീച്ചർ പറഞ്ഞു, ദേ അമ്പാടി വന്നു പപ്പ. ആഹാ അമ്പാടി വന്നോ? അമ്പാടി എപ്പോഴത്തേക്കും കാറിൽ നിന്ന് ഇറങ്ങിയാണ്. ശങ്കരമാമ അവിടെ തന്നെ ഒളിച്ചു കിടക്കുകയാണ്. അമ്പാടി കാണുന്നില്ല, അപ്പോൾ പിന്നിലത്തെ സീറ്റിൽ ഒളിച്ചു കിടക്കുന്ന ശങ്കരമാമയെ. അപ്പോഴത്തേക്കും അമ്പാടി ഇറങ്ങിയെന്ന് ആ അങ്കിളെ എന്ന് വിളിക്കുമ്പോഴേക്കും, ആ അമ്പാടി ഞാൻ ദേ അമ്പാടി വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അല്ല മോതിരം പൂജിക്കണം അല്ലേ വെഞ്ചിരിക്കണം എന്നൊക്കെ, ആ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പം ഇവള് പറയുന്നത്. എനിക്കറിയില്ല, എന്തായാലും അതിങ്ങനെ തന്നേര് ഞാൻ പള്ളിയിലേക്കാണ്. ഈ സമയത്ത് പള്ളിയിലേക്കോ? ആ ഈ സമയത്ത് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, അച്ഛനെ കാണാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഈ സമയത്തൊക്കെ അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ പോവും. ഞങ്ങൾ ഇവിടുത്തെ പള്ളിയിൽ അച്ഛനും ഞങ്ങളും തമ്മിൽ ഭയങ്കര ഒരു അടുപ്പമാണ്. ഞങ്ങളെ വലിയ ഇഷ്ടമാണ് അച്ഛനെ. അപ്പം അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ രാത്രി ചെന്നാലും ഒത്തിരി നേരം അച്ഛൻ ഞങ്ങളോട് സംസാരിച്ചിരിക്കും. അർദ്ധരാത്രി വരെ സംസാരിച്ചിരുന്ന് അവസാനം പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരാറ്. ഇന്നും ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു നേരെ അച്ഛൻ്റെ അടുത്ത് ചെല്ലണം, മോതിരം കൊടുക്കണം, അച്ഛനോടൊന്ന് വെഞ്ചിരിക്കാൻ പറയണം. അതിനുശേഷം നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതൊന്ന് നോക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു വരുന്ന് പള്ളിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. പയ്യെ വരാം. അമ്പാടി ഏതായാലും ഉടനെ പോകത്തില്ലോ. അല്ല ഞാൻ ദേ ഇപ്പം തന്നെ പോകാനായിട്ട്. അമ്പാടി, അമ്പാടീനെ എൻ്റെ മോള് ഇപ്പം വിടത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. രണ്ടു പേരും പയ്യെ സംസാരിച്ച് ഇരുന്നിട്ടൊക്കെ പോയാൽ മതി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുമ്പോഴേക്കും അമ്പാടി ടീച്ചറിനോട്, ടീച്ചറെ ദേ മോതിരം, ആഹാ മോതിരം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ആ ശരി, എന്നാൽ പിന്നെ അമ്പാടി ഇപ്പം അകത്തേക്ക് ഇരിക്കുക. അമ്പാടിക്ക് ഇപ്പം പോകാൻ ധൃതിയൊന്നും ഇല്ലല്ലോ. എനിക്ക് പോകാൻ ധൃതിയുണ്ട് ടീച്ചറെ. ആണോ? എന്നാൽ പിന്നെ അമ്പാടി പോയിക്കോ, അത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, അല്ല ടീച്ചറിന് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏ എനിക്കൊന്നും പറയാനില്ല അമ്പാടി, അമ്പാടി പോയിക്കോ. എന്നാൽ പിന്നെ ശരി അമ്പാടി, നാളെ കാണാം എന്ന് തന്നെ പോകുമ്പോഴേക്കും, അല്ല ടീച്ചറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടങ്ങ്, ഇല്ല ടീച്ചറിന് വിഷമമായാലോ? എനിക്കൊരു വിഷമമില്ല, നാളത്തെ നിശ്ചയം എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും, ടീച്ചറെ പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് അമ്പാടി ഓടിച്ചില്ലയാണ്. വാ അമ്പാടി, കൂടുതൽ ജാട കളിച്ചുകൊണ്ട് നിൽക്കൂ എൻ്റെ അടുത്ത്.
കൂടെ ജാട കളിച്ചുകൊണ്ട് നിൽക്കും എൻ്റെ അടുത്ത്, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്നു, ആ ഡോറങ്ങ് അടയ്ക്കുന്നു. അപ്പോൾ കാരണവർ വണ്ടിക്കൽ തീർന്ന് അറിയിക്കുന്നു, കല്യാണം കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പ് എല്ലാത്തിനാ വാതിലടയ്ക്കുന്നത്, ഇതെന്തിനാണാവോ? ആ എന്തെങ്കിലും ആട്ടെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, ഞാനെന്ന് ഇച്ചിരി എനിക്ക് കാറിനകത്ത് കിടന്നുറങ്ങാം എന്ന് കരഞ്ഞുകൊണ്ട് ശങ്കര മാമ കാറിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അമ്പാടിയെ വിളിച്ചുകൊണ്ട് അലീനെ നേരെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവിടെ നമ്മുടെ വേറെ രണ്ടുപേരെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നീരജയും അതുപോലെ തന്നെ മഹിയാണ്. അപ്പം മഹിയും, മഹി എന്ന് പറഞ്ഞാൽ മഹാദേവൻ. അപ്പം അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപർണയുടെയും വിനീതിൻ്റെയും കാര്യമാണ്. അപ്പം നീരജ പറയുന്നത് എങ്ങനെയും അവിടെ വിനീതും മോളും തമ്മിൽ ഒന്ന് അടുത്തിരുന്നെങ്കിൽ, ഈ വഴക്കൊന്നും നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, വിനീത് ഇപ്പോൾ അലീനയുടെ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെ ഇവളും ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ? എന്ത് സ്നേഹത്തോടെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിയട്ടെ? എന്തിനാണ് നീരജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇതൊക്കെ അവസാനിച്ച കാര്യങ്ങളല്ലേ? ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണോ എന്ന് മഹി ചോദിക്കണം. പറയൂ, അതല്ല മഹിയേട്ടാ, എന്നാലും എന്നാലും ഒന്നും ഇല്ല. കാരണം ആ വിനീത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മുടെ മോളുമായിട്ട് ഒത്തു പോകത്തില്ല എന്നും അവരുടെ ജീവിതം ശരിയാകില്ല എന്നും അത് വേണ്ട എന്നുള്ള കാര്യം. നമ്മുടെ മോളുടെ കാര്യം അറിയാലോ, വിനീതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അവർക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. രണ്ടുപേരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതവും ശരിയാകത്തില്ല. നമ്മുടെ മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ ജീവിക്കട്ടെ, വിനീതിന് ഇഷ്ടമുള്ള രീതിയിൽ വിനീതും ജീവിക്കട്ടെ. വിനീത് ഇപ്പോൾ ഒന്ന് പഴയ രീതിയിൽ നിന്നൊക്കെ ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് അവനിപ്പോൾ അലീനെ വിളിച്ചപ്പോൾ തന്നെ ആ വീട്ടിൽ വന്ന് നിൽക്കാനൊക്കെ തയ്യാറായത്. ഇല്ല, പഴയ രീതിയൊക്കെ ആയിരുന്നെങ്കിൽ അവന് വരാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ മോള് കൊടുത്ത വിഷമം ആ ചില്ലറയൊന്നും അല്ലല്ലോ അവനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മോളുടെ കാര്യം അവളെ നമുക്ക് വേറെ വിവാഹം കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. അപ്പം വേറെ ആരെ ആലോചിക്കാനാണ്? അപ്പം അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടത്തിന് അവൾ നോക്കട്ടെ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നമ്മൾ വിവാഹം ആലോചിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. അവർ തന്നെ കണ്ടെത്തിക്കൊള്ളും അവരുടെ പാർട്ട്ണറിനെ. വെറുതെ നമ്മളതിനു വേണ്ടി സമയം കളഞ്ഞ് അവരുടെ ജീവിതം ഇല്ലാതാക്കണ്ട എന്ന് തന്നെ പറയുന്നു. അപ്പം മഹിയേട്ടൻ അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണ് നല്ലത് എന്ന് പറയുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഏകദേശം എപ്പിസോഡ് കണ്ടു എന്ന് മനസ്സിലായി. ഒത്തിരിയേറെ വലിച്ചു നീട്ടാതെയാണ് എപ്പിസോഡ് പറയുന്നത്. അപ്പം എല്ലാവർക്കും ശരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാൽ മതി എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്, അത് നല്ല ക്ലിയറായിട്ട് തന്നെ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.